ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി കണ്ടന്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അതായത് നമ്മളെല്ലാവരും പണിയെടുക്കുന്നത് പണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. എന്നാൽ നമ്മളുടെ ആവശ്യം കഴിഞ്ഞ് അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാകുന്നത്. ആവശ്യമില്ലാതെ നമ്മൾ ചിലവാക്കുന്ന പൈസ കൊണ്ട് മറ്റൊരാളെ സന്തോഷിപ്പിക്കുവാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ല കാര്യം. അങ്ങനെ ഒരാളെ സന്തോഷിപ്പിക്കാൻ ഇറങ്ങുകയാണ് ഞാനിന്ന്. പക്ഷേ ട്വിസ്റ്റ് എന്തെന്നാൽ അയാൾ ആരാണെന്നോ എവിടെയാണെന്നോ എനിക്കറിയില്ല. എന്നാൽ നമ്മളത് കണ്ടുപിടിക്കും. കുറച്ച് നാളുകൾക്ക് മുന്നേ 1 രൂപ 1000 രൂപയ്ക്ക് മാറ്റുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇന്ന് 1000 രൂപ ട്രേഡ് ചെയ്ത് നമ്മളൊരു സൈക്കിളാക്കി മാറ്റുവാനാണ് പോകുന്നത്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അത് അർഹതയുള്ളൊരു കുട്ടിക്ക് നമ്മൾ കൊടുക്കും. ഏതൊരു കുട്ടിയുടെയും അവരുടെ പ്രായത്തിലെ ഒരു ആഗ്രഹമാണ് ഒരു സൈക്കിൾ വേണമെന്നുള്ളത്. അത് വാങ്ങിക്കുന്നവരുമുണ്ട്, വാങ്ങിക്കാൻ പറ്റാത്തവരുമുണ്ട്. അങ്ങനെ വാങ്ങിക്കാൻ പറ്റാത്ത ഒരു കുട്ടിക്കാണ് നമ്മൾ ട്രേഡ് ചെയ്തുണ്ടാകുന്ന നമ്മളുടെ സൈക്കിൾ ഒരു സമ്മാനമായി കൊടുക്കാൻ പോകുന്നത്. എൻ്റെ ഈ ശ്രമത്തിൽ ഒരുപക്ഷെ ഞാൻ ജയിക്കാം അല്ലെങ്കിൽ തോൽക്കാം. എന്ത് തന്നെയായാലും ഇതിൽ നിന്ന് ഞാൻ പിന്മാറില്ല. അപ്പോൾ എങ്ങനെ തുടങ്ങുമല്ലേ? കടലാസുവഞ്ചിയിൽ പോയി കടലിലെ കനകക്കൽ കൊട്ടാരം കണ്ടുറങ്ങ്. കഴിഞ്ഞ വീഡിയോയിൽ 1 രൂപ 1000 രൂപയാക്കി മാറ്റിയത് ഞാൻ പല വഴികളിൽ കൂടിയാണ്. ഇന്ന് അതേ 1000 രൂപ വെച്ചുകൊണ്ടാണ് നമ്മളൊരു ബിസിനസ് ചെയ്യാൻ പോകുന്നത്. ട്രേഡ് ചെയ്യാൻ പോകുന്നതിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ എനിക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും കൂടുതൽ മനസ്സിലാക്കാൻ ഇതിനെപ്പറ്റി ചെറിയ ചെറിയ റിസർച്ചൊക്കെ ഞാൻ നടത്തി. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്തൊരു ബിസിനസ് ഐഡിയയാണ് ഫിനോയിൽ ഉണ്ടാക്കി വിൽക്കുക എന്നത്. ഇതാകുമ്പോൾ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാനും കഴിയും, ആൾക്കാർക്ക് ഉപയോഗവും ചെയ്യും. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. കുപ്പികളൊക്കെ കഴുകി ഉണക്കി സെറ്റാക്കി, അത് കഴിഞ്ഞ് ഫിനോയിലും ഉണ്ടാക്കി ഈ വൃത്തിയാക്കിയ കുപ്പികളിൽ നിറച്ചും വെച്ചു. ഒരു ലിറ്ററിലെ 1 കുപ്പി ഫിനോയിലിന് നമ്മൾ 100 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഏകദേശം 10 കുപ്പിയാണ് നമ്മളുടെ കയ്യിൽ വിൽക്കാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഐഡിയ, ഇതിനെ വിറ്റ് തീർക്കണം. അങ്ങനെ നമ്മളുണ്ടാക്കിയ ഫിനോയിലും കൊണ്ട് അടുത്ത ദിവസം നേരെ അങ്ങ് വിൽക്കാനിറങ്ങി. ഒരു ചെറിയ ചമ്മലൊക്കെ ഉണ്ടെങ്കിലും മുന്നിലുള്ള ലക്ഷ്യം വലുതായതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ വലിയ കാര്യമാക്കി എടുത്തില്ല. ആൻറ്റി, ആൻറ്റി ഒരു 2 മിനിറ്റ് ഇരിക്കാവോ? ഒരു കാര്യം ചോദിക്കാൻ ആൻറ്റി. പിന്നെ ആൻറ്റി, ഞാനൊരു യൂട്യൂബിലെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. ചെയ്തോട്ടെ, പറഞ്ഞോട്ടെ. തുടക്കം തന്നെ നല്ല വൃത്തിക്ക് അങ്ങ് തേങ്ങുന്നത് കൊണ്ട് ഇനി ഒരു ധൈര്യമാണ്. യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് 1 രൂപ ഞാൻ ഒരു സൈക്കിളാക്കി മാറ്റിയിട്ട് അത് ഈ അർഹതപ്പെട്ട ഒരു കുട്ടിക്ക് കൊടുക്കാനുള്ള ഒരു വീഡിയോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ വെറുതെ അല്ല, നമ്മൾ സ്വന്തം ഇങ്ങനെ വീട്ടിലൊക്കെ ലോഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കും. അപ്പൊ ഒരു ലോഷൻ മേടിക്കാൻ എനിക്ക് അതൊരു ഹെൽപ്പായിരുന്നു. ഇത് ലോഷനാണ്, നമ്മുടെ വീട് കഴുകാം, ബാത്റൂം കഴുകാം. രണ്ടാമത്തെ ശ്രമവും നമ്മുടെ ഇങ്ങനെ പാളി പോയിരിക്കുകയാണ്. നമ്മളുടെയൊക്കെ വീട്ടിൽ ഓരോ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഓരോ പ്രൊഡക്റ്റും കൊണ്ട് വിൽക്കാൻ വരുമ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരും അത് വേണ്ട എന്നും പറഞ്ഞ് അവരെ പറഞ്ഞു വിടും. സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ ഒരു കഷ്ടപ്പാട് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത്. അങ്ങനെ കുറേ നേരം റോഡിലൊക്കെ നിന്നിട്ടും പ്രത്യേകിച്ചൊരു ഗുണവും കിട്ടിയില്ല. അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ട്രാക്ക് ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് ആലോചിച്ചു. ഇതുവരെ റോഡിൽ വിറ്റിരുന്ന നമ്മൾ നേരെ ഇനി വീടുകളിൽ കയറി ചോദിക്കാമെന്ന് കരുതി. അപ്പോൾ പിന്നെ ലോഷൻ വേണോ എന്നറിയാം? ആണോ? അതായത് എനിക്ക് ഒരു ലോഷം ഇങ്ങനെ വിറ്റട്ടെ, ഒരു കുഞ്ഞിന് ഒരു സൈക്കിൾ മേടിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. വീടിനകം വൃത്തിയാക്കാം, ബാത്റൂം വൃത്തിയാക്കാം. 100 രൂപ. ഒരു സൈക്കിളിന്റെ അത്രയും പൈസ ആക്കിയിട്ട് ആ സൈക്കിള് വാങ്ങിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു കൊച്ചിന് കൊടുക്കണം. തുടക്ക ജസ്റ്റ് അവിടെ ഇറങ്ങിയതേ ഉള്ളൂ. ഫസ്റ്റ് കൊറേ ആൾക്കാരടുത്ത് ചോദിച്ചു, എല്ലാരും വേണ്ട വേണ്ടാന്നാ പറയുന്നത്. വേണ്ട വേണ്ട വേണ്ട. ആദ്യം അവരത് വേണ്ടെന്ന് പറഞ്ഞു, പിന്നെ എന്ത് തോന്നിയെന്ന് അറിയത്തില്ല, രണ്ടാമത് അവരത് വാങ്ങിച്ചു. കയ്യിൽ മിതക്കും കനവാനി, കൈകാൽ മുളത്ത കാറ്റാനി, കയ്യിൽ ഏന്തിയും കനക്കവില്ലയേ, 100 അയാൾ ചെയ്ത.
നമ്മളങ്ങനെ നമ്മുടെ ആദ്യത്തെ ലോഷൻ വിറ്റിരിക്കുകയാണ്. നമ്മൾ 100 രൂപ നമ്മുടെ ആദ്യത്തെ ലോഷൻ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ ഒരു 9 ലോഷൻ കൂടെ ഉണ്ട്. ഈ 9 ലോഷൻ കൂടെ കൊടുത്തു വേണം നമുക്ക് ഇനി നമ്മളുടെ ഇന്നത്തെ ഈ ഒരു കച്ചവടം നിർത്താൻ വേണ്ടിയിട്ട്. കിട്ടോ ഇല്ലെന്ന് അറിയത്തില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ലോഷനൊക്കെ ഞാനിങ്ങനെ വിറ്റ പൈസ കളക്ട് ചെയ്യും ഉണ്ടാക്കുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഓരോരുത്തർക്കും ലോഷൻ വിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരെണ്ണം വാങ്ങിച്ചൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് ഫ്ലോറ് ക്ലീൻ ചെയ്യാം, നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാം. ഇത് 100 രൂപ. അലമാലകളാടിയുലഞ്ഞൊരു കടലായി ഞാനരികെ അന്നാദ്യം കേട്ടു പ്രണയം മൃദുപല്ലവിയായി. ആദ്യമൊക്കെ ഫിനോയിൽ ഓരോരുത്തർ വാങ്ങിക്കാൻ കുറച്ച് പാടായിരുന്നു, പിന്നെ പിന്നെ ഓരോരുത്തർ വാങ്ങിക്കാൻ തുടങ്ങി. ഞാൻ കണ്ടത് ആ കനവാണെന്നാരു പറഞ്ഞു, ഏഴു നീറം ഞ്ഞതുപോലെന്നാരു പറഞ്ഞു, കളി ചൊല്ലും കുയിലാണോ കുഴലൂതും കാറ്റാണോ ആരാണി കള്ളം ചൊല്ലിയതാരാണോ. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അത്ര സിമ്പിൾ അല്ല കേട്ടോ. ചിലപ്പോൾ 10 വീട് കയറുമ്പോഴായിരിക്കും ഒരെണ്ണം പോകുന്നത്. എന്നാലും ഓരോന്നോരോന്ന് വിറ്റ് പോകുന്നുണ്ട്. ഓരോ വീട്ടിലും കയറുമ്പോൾ അവര് ചിലരും വേണ്ടാന്ന് പറയും, ചിലര് നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ അത്രയും പറയിപ്പിച്ചിട്ട് നമ്മുടെ ഉദ്ദേശവും മറ്റു കാര്യങ്ങളെല്ലാം പറയിപ്പിച്ചിട്ടായിരിക്കും അവസാനം വേണ്ടാന്ന് പറയുന്നത്. എല്ലായിടത്തും റിജക്ഷൻസ്. ഈ റിജക്ഷൻസ് എന്ന് പറയുന്ന സാധനം ഭയങ്കര നമ്മളെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകാനൊക്കെ തോന്നും, പക്ഷെ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാല് നമ്മളത് ചെയ്തിട്ടേ കയറത്തുള്ളൂ, അതറിയാമല്ലോ. അങ്ങനെ അവസാനം നമ്മളുടെ കയ്യിലുള്ള എല്ലാ ലോഷനും നമ്മൾ ഒരു ദിവസം എടുത്ത് വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കുപ്പിക്ക് 100 രൂപ വെച്ച് 10 കുപ്പിക്ക് 1000 രൂപയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ബാലൻസ് ആയ 750 രൂപയും ഇപ്പോഴത്തെ 1000 രൂപയും കൂടെ കൂട്ടി 1750 രൂപയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ 1750 രൂപയിൽ നിന്നാണ് നമ്മളുടെ അടുത്ത ബിസിനസ് ചെയ്യാൻ പോകുന്നത്. അതിന് അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ടായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് വരും. അതൊരു പക്ഷേ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ, ഞാനിതൊക്കെ ചെയ്യുമോ എന്നൊക്കെയുള്ള ചെറിയ ചെറിയ സംശയങ്ങളും ആകാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രണ്ടും കൽപ്പിച്ച് നിങ്ങളങ്ങ് ഇറങ്ങിത്തിരിക്കുക എന്നതാണ്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നിങ്ങൾ ജയിക്കുമോ തോൽക്കുമോ ഇതൊന്നുമല്ല പ്രശ്നം. നിങ്ങളതിന് ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളതിന് ശ്രമിച്ചോ എന്നതാണ് കാര്യം. അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും ധൈര്യമായിട്ട് ഇറങ്ങിത്തിരിക്കണം. നമ്മൾ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണെങ്കിൽ ഈ പ്രകൃതി തന്നെ നമ്മളുടെ കൂടെ നിൽക്കും. അതാണ് സത്യം.